പ്രശ്ന സങ്കീർണവും പ്രയാസ നിബിഡവുമായ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭ സമൃദ്ധവും സമരസമ്പന്നവും പ്രതീക്ഷാ നിർഭരവുമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഈ സഖാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത്. കേരളത്തിലെ എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും നമുക്കെതിരാണ്, ഞാൻ പറയേണ്ടതില്ല. മനോരമ, മാതൃഭൂമി, വീക്ഷണം, ചന്ദ്രിക, കൗമുദി, ദീപിക, വർത്തമാനം എല്ലാം നമുക്കെതിരാണ്. മനോരമയുടെ ലേഖകൻ നമുക്കെതിരാണ് എഴുതുന്നതെങ്കിൽ അവന്റെ പേനയുടെ അഗ്രം മഷിയുടെ കുപ്പിയിലല്ല മുക്കുക, ടാറിന്റെ വീപ്പയിൽ കലക്കി വെച്ച കരിയോയിലേക്ക് ഒലക്കയുടെ മൂടാണ് മുക്കുക. ഒരു 12 ഇഞ്ച് വലിപ്പം ഉണ്ടാവും മനോരമ പത്രത്തിൽ അച്ചടിച്ചു വരുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ വാർത്തകളുടെയും അവലോകനങ്ങളുടെയും ഓരോ അക്ഷരത്തിനും, അല്ലെങ്കിൽ ഒരു മോശ. മാതൃഭൂമിയും ഒട്ടും പുറകിലല്ല. ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരുത്തിന്റെ പിന്നാമ്പുറത്തൊരു മൂരി കുത്തിയാൽ കുത്തിയ മൂരിയുടെ ഉടമയ്ക്ക് CITU മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ഗവേഷണം നടത്താൻ പ്രാദേശിക ലേഖകനെ ചെല്ലും ചെലവും കൊടുത്തു പറഞ്ഞയക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് തെല്ലും പുറകോട്ടു പോയിട്ടില്ല വീരൻ മാറിയെങ്കിലും മാതൃഭൂമി. ആ സത്യം നാം തിരിച്ചറിയണം. കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രശസ്തവും പ്രമുഖവുമായ ഒരു ദൃശ്യമാധ്യമമാണ് ഏഷ്യാനെറ്റ്. സഖാവുട്ടിക്കയും കൂടി കടന്നു വരുന്നുണ്ട്. ഏഷ്യാനെറ്റിന്റെ വാർത്താ അവതരണത്തിന് മുമ്പ് അതിന്റെ സ്ക്രീനിൽ, നമ്മുടെ ടി വി സ്ക്രീനിൽ നിറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 3 വാക്യം. അത് അവരുടെ മുഖമുദ്രയാണ്. നേരോടെ, നിർഭയം, നിരന്തരം എന്നാണ് ആ വാക്ക്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നേരോടെ, നിർഭയം, നിരന്തരം. എടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കനുസരിച്ചാണെങ്കിൽ അതൊക്കെ മാറ്റാൻ സമയമായി. നേരോടെ എന്നുള്ളത് വേരോടെ, അതാ നല്ലത്. നിർഭയം എന്നത് നിർദയം എന്ന് നിരീക്ഷിക്കുന്നതാണ് ഉചിതം. നിരന്തരം അവിടെ നിന്നോട്ടെ, കാരണം ഈ വൃത്തികേട് നിർത്താതെ നിങ്ങൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മാറ്റണ്ട, നിരന്തരം അവിടെ നിൽക്കട്ടെ. സാമാന്യ ശരികളുടെ ശിരസറുത്ത് സാധാരണ സത്യങ്ങളുടെ പോലും ശവമടക്കം നടത്തി അസത്യങ്ങളുടെ കൊടുമുടിയിൽ കുടിൽ പാർക്കുന്ന ഇത്തരം ദൃശ്യശ്രാവ്യ അച്ചടി മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ അഹമഹമികയാ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ എന്ന പരുവത്തിൽ കരുതിയിരിക്കണം, കണ്ണു തുറന്ന് ഇമ വെട്ടാതെ കരുതലോടെ ഇതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ, എന്റെ ജില്ലയിലെ നാദാപുരത്ത് മുസ്ലിം ലീഗിന്റെ കേന്ദ്രത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്റെ വീട്ടുവളപ്പിൽ നിന്ന് 13 സ്റ്റീൽ ബോംബ് പിടിച്ചു. ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത, നാദാപുരത്ത് സ്റ്റീൽ ബോംബ് കണ്ടെത്തി. ഔ, സ്വർണമൊക്കെ കണ്ടെത്തുന്ന വരിയെ ഖനനം നടത്തിയിച്ച്. അതിലാളെ പേരില്ല, പാർട്ടിയുടെ പേരില്ല. നോക്കണം നിങ്ങൾ. ഇടതുപക്ഷക്കാരനെ പറ്റിയായിരുന്നു വാർത്തയെങ്കിൽ എന്താകുമായിരുന്നു? പുകിലും പുക്കാറും വിശദീകരിക്കണ്ടല്ലോ. കുഞ്ഞുണ്ണി മാഷയുടെ പ്രസിദ്ധമായൊരു ചെറിയ കവിതയുണ്ട്, കവിത ചൊല്ലാൻ എനിക്കറിയില്ല, അതുകൊണ്ട് പറയാം. ഒരു കാർന്നോരും ചെറുപ്പക്കാരനും പീടിയ കോലായിലിരിക്കുകയാണ്. കാർന്നോര് ഉറക്കെ പറയാണ്, ദൂരെ നിന്നൊരു കുഞ്ഞനുറുമ്പ് നടന്നു വരുന്നു, അതിന്റെ എലുമ്പൻ കാലുകളും കൊലുമ്പൻ മീശയും എനിക്ക് കാണാം. അപ്പൊ ചെറുപ്പക്കാരൻ, അല്ല കാർന്നോരെ, തുമ്പിക്കൈ ആട്ടിയും മുറം പോലുള്ള ചെവികൾ വീശിയും തൂണുപോലുള്ള കാലുകൾ നിലത്ത് പൊടി പടർത്തി അമർത്തി ചവിട്ടിയും മല പോലെ കുലുങ്ങി വരുന്ന കൊമ്പനാനയെ കാണുന്നില്ലേ നിങ്ങള്? ആന വരണ്ടേ? കാർന്നോരത് കാണുന്നില്ല. അപ്പൊ നെറ്റിയിൽ കൈത്തലം വെച്ച് ചേർത്ത് കുനിഞ്ഞു നിന്ന് കാർന്നോര് പറയാ, ആ ഉണ്ടുണ്ടുണ്ട്, ഒരു ആന വരുന്നുണ്ട്, പക്ഷെ ഉറുമ്പിനെ മറക്കണ്ട. ഇതാണ് സംഗതി. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാണ് വാർത്തയെങ്കിൽ കുന്നിമണിയുടെ വലിപ്പത്തിൽ കിട്ടിയാൽ മതി, കുന്നിന്റെ പരുവത്തിലാക്കും ഈ കുറുക്കൻ ബുദ്ധികൾ. ഇടതുപക്ഷത്തിന് അനുകൂലവും വലതുപക്ഷത്തിനെതിരുമാണ് വാർത്തയെങ്കിൽ കൊമ്പനാനയുടെ പരുവത്തിൽ കിട്ടിയാലും കുഞ്ഞനുറുമ്പിന്റെ പരുവത്തിലേക്ക് വലിപ്പത്തിലേക്ക് മാറ്റും ഈ കുശാഗ്ര ബുദ്ധികൾ. ഇതിനെതിരെ നല്ല ജാഗ്രത വേണം. ടി വി ചാനലിലെ അന്തിച്ചർച്ചകളുടെ ഒരു പങ്കാളിത്തം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇടതുപക്ഷത്തെക്കുറിച്ചാണ് അധികം ദിവസവും ചർച്ച, തിങ്കൾ മുതൽ വെള്ളി വരെ. ഞങ്ങൾക്ക് പരിഭവമില്ല. ഇതിലൂടെ റോഡ് വെട്ടുമ്പോൾ കൂടുതൽ സ്ഥലം ആർക്കാ പോവുക? കൂടുതൽ സ്ഥലമുള്ളവനും നമ്മളെ പറ്റിയല്ലേ പറയാള്ളൂ, പറഞ്ഞോട്ടെ. പക്ഷെ ചർച്ചയുടെ ഒരു പങ്കാളിത്തം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരവതാരകൻ അതുണ്ടാവും, വേണം. പിന്നെ നമ്മുടെ പാർട്ടിയെക്കുറിച്ചായതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സഖാവ് വേണ്ടതാ. പ്രതിപക്ഷം വേണമല്ലോ, തീർച്ച. അതുകൊണ്ട് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ എതിരാളിപ്പെട്ട ഒരാളുടെയോ പങ്കാളിത്തം നിശ്ചയമായിട്ടും വേണം. അപ്പൊ എത്ര ആളായി? അവതാരകൻ നമ്മുടെ പാർട്ടിയുടെ ആള്, നമ്മുടെ എതിരാളി. തീർന്നോ? ഇല്ല. കഴിഞ്ഞു പങ്കാളിത്തം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മൂലക്കിട്ട കസേരയിൽ മുഖമുയർത്തിയും മൂടമർത്തിയും ഒരു പ്രമാണി ഇരിക്കുന്നത്. ക്യാമറ കണ്ണുകൾ നമുക്ക് കാണിച്ചു തരാം.
അതാരാ? അത് അയാളെന്താ പറയും? ഇടതുപക്ഷ ചിന്തകൻ, രാഷ്ട്രീയ വിശകലന വിശാരദൻ, സാമൂഹ്യ നിരീക്ഷണ പടു, ഓ അമ്മേ, മുൻ കമ്മ്യൂണിസ്റ്റ്. ആരാ അത് പറയണത്? ഈ ഇരിക്കണോ തന്നെ. കഴിഞ്ഞ ശിവരാത്രിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തിൽ വലിയ കാശ് കൊടുത്തിട്ട് ഒരു കഥാപ്രസംഗക്കാരനെ കൊണ്ടുവന്നു. തുടങ്ങിയപ്പോ തന്നെ സദസ്സിൽ തലയിൽ കൈവെക്കാൻ തുടങ്ങി. വഷള് സഹിക്കാൻ വയ്യ. എന്നാലും ശിവന്റെ രാത്രിയല്ലേ, ഉറക്കൊഴിയണല്ലോ. കേട്ടിരുന്നു മുഴുവൻ. ഇത്ര മോശമായിരുന്നു കഥാപ്രസംഗം. പണ്ട് ബർണാൻ ഷാ നാടകം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഷാ എങ്ങനെയുണ്ട് നാടകം? അദ്ദേഹം പറഞ്ഞു, ആദ്യ പകുതി കണ്ടപ്പോൾ വിചാരിച്ചു രണ്ടാം പകുതി നന്നാവുമായിരിക്കുന്നു. രണ്ടാം പകുതി കൂടി പൂർത്തിയായപ്പോൾ മനസ്സിലായി ആദ്യത്തത് ആ കുറച്ചുകൂടി മെച്ചെന്ന്. ഇത്ര മോശമായിരുന്നു കഥാപ്രസംഗം. പിരിവ് കൊടുത്ത നാട്ടുകാര് അമ്പലക്കമ്മിറ്റി പ്രസിഡന്റിനെ അടിച്ച് പരുവത്തിലാക്കാൻ തേടി നടക്കുക. ഇവനെയാണോ കൊണ്ടുവന്നത് ഈ വഷളനെ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാരും പുറപുറത്തു. മോശമായി, നാറി, ഇത്ര വൃത്തിയിട്ട കഥാപ്രസംഗം കേട്ടിട്ടില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അമ്പലപ്പറമ്പെന്ന് ഒരുത്തൻ എണീറ്റ് നിന്നു. ചെറുപ്പക്കാരൻ മുണ്ടൊക്കെ മാടിക്കുത്തിയിട്ട് പറഞ്ഞു, ആഹാഹാഹാ, എന്തൊരു കഥാപ്രസംഗം! ശൈലി നിബദ്ധം, പ്രാസം സമൃദ്ധം, അവതരണ ശൈലി വളരെ സമ്പന്നം. ഈ നമ്പർ വാങ്ങി വെച്ചോളൂ, അടുത്ത തവണ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇയാളും നഷ്ടപ്പെട്ടു പോവേ. അത്ര മിടുക്കുള്ള കഥാപ്രസംഗം. അന്ന നാട്ടുമ്പുറായതുകൊണ്ട് ഇരിക്കുന്നവർക്ക് പരസ്പരം അറിയാം. ഇയാളെ അത്ര പരിചയമില്ല. ആള് ചോദിച്ചു, താൻ അറിയോ? ഇല്ല. നിങ്ങളോ? ഏയ്, ഞാനറിയില്ല. രണ്ട് ചെറുപ്പക്കാര് ചേർന്ന് ഇയാളോട് ചോദിച്ചു, താൻ ഏതാ? അപ്പൊ ഇയാൾ പറഞ്ഞു, അയാളെ മോന, ബന്റെ തന്ത്യാ കഥാപ്രസംഗി. ഇവൻ ഒഴിച്ചു ഒരാളും പറഞ്ഞിട്ടില്ല അത് നന്നായി. മനസ്സിലായില്ലേ? ഈ നീലകണ്ഠനും ജയശങ്കരനും ഒക്കെ വന്നിരുന്നിട്ട് പറയാണ്, ഞാൻ സാംസ്കാരിക വിശകലന വിദഗ്ധൻ, സാമൂഹ്യ നിരീക്ഷണ പടു, രാഷ്ട്രീയ നിരീക്ഷണ കുതുകി, ഇടതുപക്ഷ ചിന്തകൻ. ആണ്ടി നല്ല തല്ലുകാരനാന്ന് നാട്ടിൽ രണ്ടാളെ പറയുള്ളൂ. ഒന്ന് ജാനുവേർത്തി, അത് ആണ്ടിന്റെ ഭാര്യ. പിന്നെ പ്രശാന്തന, അത് മോള മോന. രണ്ടു കുട്ടികളല്ലാതെ ദൈവം സഹായിച്ചിട്ടൊരാളും ആണ്ടി തല്ലുകാരനാന്ന് എന്റെ അങ്ങാടി പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാ ടി വിയിലെ ഈ ചർച്ചയുടെ സ്ഥിതി. വന്നിരുന്ന് അങ്ങ് വിളമ്പുക. മൂന്നാമത് കസേര കഴിഞ്ഞ നാലാമത്തെ കസേരയിൽ ഇടതുപക്ഷ ചിന്തകൻ. വക്കുപൊട്ടിയ കലം, കണപോയ കയ്യില്, പിടുത്തം പെട്ട ചീഞ്ചട്ടി, കെട്ടഴിഞ്ഞ ചൂല്, ഫിലമെന്റ് പോയ ബൾബ്, എന്തിനെടുക്കും അവിടെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞാൽ മതി, നല്ല ഡിമാൻഡാ, മാർക്കറ്റാ. കോൺഗ്രസിനെതിരെയുള്ള ചർച്ച നടക്കാറുണ്ടോ ടി വിയിൽ? ഇല്ല. ഇനി അഥവാ നടന്നാലോ, ഈ നാലാമനെ കാണില്ല. മൂലക്കിരിക്കും കസേര തനിയെ, ആളുണ്ടാവില്ല. ചെറിയാം ഫിലിപ്പ് മുൻ കോൺഗ്രസ് അല്ലേ? ഷാഹിദ കമാൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് നമ്മോടൊപ്പം ചേർന്നയാളല്ലേ? ഇവരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രാവീണ്യമുള്ളവരാണല്ലോ. വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണോ ഞങ്ങൾ ഏർപ്പാടുണ്ടാക്കാം? വിളിക്കാറില്ല. ബി ജെ പിക്കെതിരായ ചർച്ചയിൽ ഒ കെ വാസുമാഷ് വരാറുണ്ടോ? ഏയ്, നാലാമനായിട്ട് ഇല്ല. കൂത്തുപറമ്പിലെ അശോകൻ വരാറുണ്ടോ? ഇല്ല. സുധീഷ് മിന്നി വരുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇവരൊക്കെ ബി ജെ പിയിൽ നിന്ന് നമ്മുടെ കൂടെ പോകുന്നവരല്ലേ? വിളിക്കാഞ്ഞിട്ടാണോ? അല്ല, വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണോ? പറയണം. മുസ്ലിം ലീഗിനെതിരായ ചർച്ച നടക്കാറില്ല. നടന്നുവച്ചാൽ കരീറ്റി തെക്കേപ്പാട്ട് ജലീലിനെ വിളിച്ചുകൂടെ? കെ ടി ജലീലിനെ. മന്ത്രിയുടെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞ അദ്ദേഹം സമയം ഉണ്ടാക്കി വരില്ലേ? വിളിക്കാറില്ല. ഗുജറാത്ത് ഫണ്ട് പിരിച്ചതിന്റെ കണക്ക് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചപ്പം പുറത്താക്കിയതാ ജലീലിനെ. കണക്ക് ചോദിച്ച ജലീലിനോട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, അത് കൊടപ്പനക്കൽ തറവാട്ടിലെ നാലുകെട്ടിന്റെ നടുവിലെ മുറിയിൽ മേശപ്പുറത്ത് ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി ഉറുമ്പരിക്കാതെ പൂട്ടി വെച്ചിട്ടുണ്ട് ഡി ടി പി എടുത്തിട്ട്. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയോട് ജലീൽ ചോദിച്ചു, അല്ല, കണക്ക് പെട്ടിയിലുണ്ടെങ്കിൽ നമുക്ക് കമ്മിറ്റിയിൽ വെച്ചൂടെ? വല്ലാണ്ട കടുപ്പിച്ച് മൂന്നാം തവണ ചോദിച്ചപ്പോൾ ദേഷ്യം പിടിച്ച കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ജലീലെ, നമുക്ക് ഈസാ നബി മൂസാ നബി അല്ല വലുത്, പൈസാ നബിയാണ് വലുത്, മുണ്ടണ്ടാം. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ് പുറത്താക്കിയതാ. എന്താ ജലീലിനെ വിളിക്കാത്തത്? എന്താ ഒ കെ വാസുമാഷ് വിളിക്കാത്തത്? എന്താ ചെറിയാൻ ഫിലിപ്പിനെയും ഷാഹിദ കമാലിനെയും വിളിക്കാത്തത്? വിശദീകരിക്കുന്നില്ല. ഒരു മണിക്കൂർ ചർച്ചയിൽ മൂന്നു പേരെ വിളിച്ചാൽ സമയം ഇടതുപക്ഷക്കാരന് കിട്ടിയാലോ? നാലു പേരെ വിളിച്ചാൽ അയാൾക്കു കൂടി വീതിച്ചാൽ അപ്പുറത്താവുമല്ലോ നല്ല കഷ്ണം. അങ്ങനെ ചർച്ച തുടങ്ങിയ എന്താ സ്ഥിതി? നമ്മുടെ പാർട്ടിയെക്കുറിച്ച് പുലഭ്യവും പുലയാട്ടും നായാട്ടാണ് കണക്കാണ് പറയും. ആര്? ഈ അവതാരകൻ വേണു വിനു എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? വെച്ചേനേക്കാൾ വലുതുകൊണ്ട് അടക്കിയ പടിപ്പൊരയാണ് പൊരയേക്കാൾ വലുത്. ഇങ്ങനെ ഉണ്ട് ഓന്റെ വക നായാട്ട. വിളിച്ചു വരുത്തിയൊരു തൊള്ള തുറക്കാൻ സംഭവിക്കൂല.